ജൂതരും മുസ്ലിങ്ങളും തമ്മിലുള്ള വലിയ അന്തരം ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണെന്നറിയോ, ജൂതന്മാർക്ക് വന്ന ഒന്നാമത്തെ പരീക്ഷണം, അതായത് ഒട്ടനവധി അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് അവർ ഹിജറ നടത്തുന്നത്, പലായനം നടത്തുന്നത്, എന്നിട്ടും അവരതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്, തോറ്റുപോയി എന്നുള്ളതാണ്. എന്നാൽ മുസ്ലിം ഉമ്മത്തിന് വന്ന പരീക്ഷണം, അവരുടെ ഹിജറ എങ്ങനെയായിരുന്നു? അവർക്ക് ചെങ്കടലൊന്നും അല്ല പിളർത്തി കാണിച്ചു കൊടുത്തിട്ടില്ല, വലിയ വലിയ അത്ഭുതങ്ങളൊന്നും മുസ്ലിങ്ങൾ കണ്ടിട്ടില്ല. പല സ്വഹാബിമാരും ജീവിതത്തിൽ ഇന്ന് വരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മുഴുവൻ ശത്രുവിന്റെ വായിലേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് പോകുന്നത്. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഹിജ്റ കടിഞ്ഞ് മദീനയിലേക്ക് എത്തുമ്പോൾ ചെരുപ്പ് പോലുമില്ലാതെ കാല് പൊട്ടി ചോരയൊലിച്ച അവസ്ഥയിലാണ് മദീനയിലേക്ക് എത്തുന്നത്. വേദനയുടെ, പ്രയാസത്തിന്റെ, ത്യാഗത്തിന്റെ, തീക്ഷ്ണതയുടെ, സമർപ്പണത്തിന്റെ ചരിത്രമാണ് ഹിജ്റയുടെ ചരിത്രം എന്ന് പറയുന്നത്. പക്ഷെ അത്രയും കഠിനകഠോരമായ ഹിജ്റയുടെ ചരിത്രം കഴിഞ്ഞിട്ട് മുസ്ലിം ഉമ്മത്തിന് ഒന്നാമത്തെ പരീക്ഷണം വരെയാണ്. ഏതാണ് ആ പരീക്ഷണം? പ്രിയപ്പെട്ടവരെ, ബദറിന്റെ രണഭൂമിയിലെ പരീക്ഷണം. അവിടെ തങ്ങളെക്കാൾ വലിയ സൈന്യസന്നാഹവും ആയുധവും ആൾബലവും എല്ലാമുള്ള ഒരു സൈന്യത്തെ നേരിടാനുള്ള അവസ്ഥ മുസ്ലിം ഉമ്മത്തിന് വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാറുകളോടും മുഹാജിറുകളോടും അതിനുള്ള അഭിപ്രായം ചോദിച്ചപ്പോ അവരുടെ ഒരു മറുപടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്ന ഹാഹുന ഖാഇദൂൻ, മൂസാ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ എന്ന അന്നത്തെ ഇസ്രായേലുകളുടെ മറുപടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ ഭൂമിയിലേക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പ് അൻസാറുകളും മുഹാജിറുകളും പറഞ്ഞ മറുപടിയും കിഴക്കും പടിഞ്ഞാറുമാണ്. പ്രിയപ്പെട്ടവരെ, എന്താ അൻസാറുകളും മുഹാജിറുകളും പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലേ, മൂസായുടെ ജനത അലൈഹി സ്വലാത്തു വസ്സലാം, ആ പ്രവാചകന്റെ ജനത അദ്ദേഹത്തോട് പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങയോട് പറയൂലട്ടോ, ബർഖുൽ ഹിമാദിലേക്ക് നഗ്നബാധരായി അങ്ങ് ഞങ്ങളെ ക്ഷണിച്ചാലും ഞങ്ങൾ അങ്ങയുടെ കൂടെ ഞങ്ങൾ വരും. ഒരു പേടിയും വേണ്ട, ഒരു സംശയവും വേണ്ട. അങ്ങക്ക് ആർത്തലക്കുന്ന കടലിന്റെ തിരമാലകൾ ഭേദിച്ച് അങ്ങ് മുന്നിൽ നടന്നാൽ സംശയമേതുമില്ലാതെ ഈ അനുയായികൾ അങ്ങയുടെ കൂടെ വരുമെന്ന് അൻസാറുകളും മുഹാജിറുകളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചപ്പോ പ്രിയപ്പെട്ടവരെ, അതാണ് ഈ ഉമ്മത്ത് അനുഗ്രഹീതമായ ഉമ്മത്താണ് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിൽ ഒരു അംഗമാക്കണേ എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്തത്. ഈസാ നബി ദുആ ചെയ്തിട്ടുണ്ട്, ഈ മുഹമ്മദ് എന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽ ഒരു അംഗമാകാൻ എനിക്ക് അവസരം തരണം റബ്ബേ എന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ അന്ത്യനാൾ എടുക്കുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത്. കാരണം ഈ ഉമ്മത്തിന്റെ ഇസ്സത്താണത്, പ്രത്യേകിച്ച് ആദ്യ കാലഘട്ടത്തിലുള്ള. പ്രിയപ്പെട്ടവരെ, അതിന്റെ വ്യത്യാസം രണ്ട് പ്രവാചകന്മാരുടെയും മരണത്തിന്റെ സമയത്ത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന അന്ന് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം സുബ്ഹ് നമസ്കാരത്തിന് പ്രവാചകൻ തന്റെ വീടിന്റെ വിരിമാറ്റിക്കൊണ്ട് മദീന പള്ളിയിലേക്കൊന്ന് നോക്കുന്നുണ്ട്. ആ നോട്ടം കണ്ട പ്രവാചകന്റെ മുഖത്തെ കണ്ട സ്വഹാബികൾ വർണ്ണിക്കുന്നത് പൂർണ്ണ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന സുസ്മേരവദനായ സന്തുഷ്ടനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മുഖത്തിന്റെ വിശദീകരണം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മോവാബ് മലയിൽ വെച്ച് മരണപ്പെടുന്നത് തന്റെ ജനതയുടെ അനുസരണക്കേട് കാണണം. കാരണം ഒരു വട്ടം പോലും ഖുദ്സിന്റെ ഭൂമിയിൽ സുജൂദ് ചെയ്യാൻ അവസരം കിട്ടാത്ത വേദനയിലും പ്രയാസത്തിലുമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വാഗ്ദത്ത ഭൂമി നോക്കിക്കൊണ്ട് മോവാബ് മലയിൽ വെച്ച് മരണപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് ചരിത്രങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മൾ എത്രമാത്രം ഔന്നത്യത്തിലാണ്, നമ്മളെ എത്രമാത്രം അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒന്നാം നൂറ്റാണ്ടിലെ ജനതയുടെ വിശ്വാസത്തിലേക്കും ഈമാനികമായ ഒരു വളർച്ചയിലേക്കും നമ്മൾ എത്തണം. സകല വിജയങ്ങളും നമ്മുടെ കയ്യിലേക്ക് വരും ഇൻഷാല്ലാ. മസ്ജിദുൽ അഖ്സയാകട്ടെ, ലോകത്ത് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട ഏതവകാശങ്ങളാകട്ടെ, ഒന്നാം നൂറ്റാണ്ടിലെ ഉത്തമരായ ജനപദത്തിന്റെ ആ വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ട താമസം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുക തന്നെ ചെയ്യും. റബ്ബി ഉമ്മത്തിനെ ആ ഒരവസ്ഥയിലേക്ക് എത്തിക്കട്ടെ, സ്വഹാബത്തിന്റെ ഈമാനികമായ ഉയർച്ചയിലേക്ക് എത്താൻ റബ്ബു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉണർത്താനുള്ളത്, ഇൻഷാല്ലാ ഈ വരുന്ന ഞായറാഴ്ച തലശ്ശേരിയിൽ വെച്ച് ഹൈസക്ക് നടക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം എന്താണ് ഹൈസക്ക്? ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന സമ്മേളനമാണ്. ഒരു സമ്മേളനം എന്നതിനപ്പുറത്ത് അവിടെ വരുന്ന കുട്ടികളെ സംസ്കരിച്ചെടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി 10,000 പ്രിയപ്പെട്ടവരെ, 10,000 കണക്കിന് കുട്ടികൾ
ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് തങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്. അവരെ നന്നായിട്ടുണ്ട്. നിസ്കരിക്കാത്ത കുട്ടികൾ നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വൃത്തികെട്ട അശ്ലീലതകളാണെന്ന് കുട്ടികൾ അതെല്ലാം വലിച്ചെറിഞ്ഞ് അള്ളാഹുവിൻ്റെ ത്വാഅത്തിലേക്കും തഖ്വയിലേക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് എട്ടാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ഈ ഞായറാഴ്ച അവരെ പ്രിയപ്പെട്ടവരെ തലശ്ശേരിയിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കണം. അവിടെ പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും കാലഘട്ടത്തിൻ്റെ ചതിക്കുടികളെക്കുറിച്ചും വഞ്ചനകളെക്കുറിച്ചെല്ലാം നടക്കുന്ന ക്ലാസ്സുകളിൽ ദർസുകളിൽ അവർക്ക് വലിയ മാറ്റമുണ്ടാകും. അള്ളാഹു അവരെ മാറ്റുകയും ചെയ്യും ഇൻഷാ അല്ലാ. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നത്തെ കളക്ഷൻ ആ ഒരു പരിപാടിക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളാവുന്ന സഹായം അതിനുവേണ്ടി ചെയ്യുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളെ യുവതലമുറയെ നേരായ വഴിയിലേക്കും ആക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ ഞങ്ങൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തുമാപ്പാക്കി തരണേ അല്ലാ. ജീവിതത്തിൻ്റെ അകവും പുറവും ഒരുപോലെ ശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ മരണത്തിൻ്റെ മുന്നേ മസ്ജിദുൽ അഖ്സായിൽ വെച്ചുകൊണ്ട് രണ്ടറക്കാലത്ത് ആത്മാഭിമാനത്തോടെ നമസ്കരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.